വളരെ എളുപ്പത്തിൽ സ്ട്രോബെറിയും ബനാനയും യൂസ് ചെയ്തിട്ട് ഒരു സ്മൂത്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 8 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. അതിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നീട് 2 പഴം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാലും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സ്ട്രോബെറി ചേർത്ത് കൊടുക്കാം. പിന്നീട് ചേർക്കേണ്ടത് പഴമാണ്. 2 പഴവും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ്. തിളപ്പിച്ചാറിയ പാല് വേണമെങ്കിൽ ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പാസ്റ്ററൈസ്ഡ് പാലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തണുത്ത പാസ്റ്ററൈസ്ഡ് പാലാണ് യൂസ് ചെയ്യുന്നത്. തിളപ്പിച്ചിട്ടൊന്നുമില്ല. ഇതൊരു 1.25 കപ്പ് വരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അധികം മധുരമുള്ള പഴമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു 2 ടീസ്പൂണോളം പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ആദ്യം കുറച്ച് പാലും ഒഴിച്ചു കൊടുത്തിട്ട് സ്ട്രോബെറിയും ബനാനയും ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് ബാക്കി പാലും ഒഴിച്ചു കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ സ്ട്രോബെറിയും ബനാനയും പെട്ടെന്ന് തന്നെ പേസ്റ്റ് പോലെ അരഞ്ഞങ്ങോട് കിട്ടും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ സ്ട്രോബെറിയുടെ കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ട് ഇതിലിങ്ങനെ കിടക്കും. ഇപ്പം നമ്മുടെ ടേസ്റ്റി സ്ട്രോബെറി ബനാന സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്മൂത്തിയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്മൂത്തിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്മൂത്തി ആയിരിക്കും ഇത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.